ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഓരോ വോയിസും ഒരു 8 വയസ്സുകാരിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു 8 വയസ്സുകാരിയുടെ വോയിസ് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? വാ, ഞാൻ ഒരു 8 വയസ്സുകാരിയെ പരിചയപ്പെടുത്തി തരാലോ. വർണിക അല്ലേ? വർണിക ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയപ്പോ വർണിക പേടിക്കുന്നില്ലല്ലോ. എന്താ പേടിയൊന്നുമില്ല ഈ കുട്ടിക്ക്? നിങ്ങളില്ലേ പേടിക്കുന്നു, ഞാൻ പ്രേതത്തെ കണ്ടാ പേടിക്കില്ല. അതെന്താ പേടിക്കാത്ത? എന്നാ കരാട്ടെ പഠിപ്പിയാനേ. കരാട്ടയുടെ സൗണ്ട് എങ്ങനെയാ? ഹൂം ഹാ എങ്ങനെയാ വരാ? ഷാ ഹ്യാ എന്ന് മാത്രമേ. ഷാ ഹ്യാ അതെന്താണ് നിങ്ങൾ പാട്ട് പഠിക്കണ? ശരി, ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ? പി ടി ടീച്ചർ. അതായത് ക്ലാസ്സിൽ പഠിക്കാൻ ഇഷ്ടമില്ല, പുറത്തുപോയി കളിക്കണം. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? പി ടി അല്ലേ? സി എസ് ഉണ്ട്. സി എസ് ലാബിലി പോകും. ലാബിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ പെയിന്റ് അടിക്കും. ഗെയിംസ് കളിക്കോ? വേറെ ഗെയിംസ് കളിക്കില്ല, വേർഡ് പാഡ് എടുത്ത് ഇത് ചെയ്യും. ரொம்ப നല്ല തമിഴ് பேசுறீங்களே. പാപ്പ എങ്ക കത്ത് കിട്ടത്? മദുരയിലേ. ബേസിക്കലി നിങ്ങ മദുരയാ? ഇല്ല, ഞാൻ മദുരയിലതാ. മദുരയിലതാ വളർന്നോ? അപ്പടിയാ? അപ്പടി. പരീക്ഷയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി എത്ര ക്ലാസ്സിൽ പോണ്ടേ? ഇനി തേർഡിൽ പോണോ? സെക്കൻഡ് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? പരീക്ഷയെ പേടിയുണ്ടോ? അങ്ങനെയല്ല. എന്തിനാ പേടി? മാർക്ക് കമ്മിയിരിക്കാ. മാർക്ക് കമ്മിയായ എന്താ സംഭവിക്കാ? അച്ഛനമ്മ അടിക്കും. വഴക്ക് പറയുന്ന ഉറപ്പായ എന്താ ചെയ്യാന്ന് പറഞ്ഞ കാര്യോ? ഇല്ല. പിന്നെ അച്ഛൻ വഴക്ക് പറയാൻ വേണ്ടിട്ട് ഇതാ ഇങ്ങനെ നടന്നു വരാണ്. അപ്പൊ എന്ത് ചെയ്യും വർണ്ണിക്കാം? കുറച്ച് പേടിയിലിരിക്കും. ശരി, നമ്മളിപ്പോ ചുമ്മാ പരിചയപ്പെട്ട് സംസാരിക്കാണ്. ഐ എം എ റേഡിയോ ജോക്കി, മൈ നെയിം യു നോ. എന്താ ഇത്ര സമയം സംസാരിച്ചിട്ട് പേര് ചോദിക്കാത്ത? രൊമ്പ നേരം ശരി, അപ്പുറം ഞാൻ പേസവേ മാട്ടെ. സി പിന്നെ നീങ്ക പേസിക്കാം. പേരെന്നാ? മുസാഫിർ. മൂഷിക എന്ന് വെക്കലോ? എന്റെ പേര് മാറ്റണം അല്ലേ? ഹെയർ സ്റ്റൈല് കൊഞ്ചം നല്ലവേ ഇല്ല, അതിനാല കസിൻ്റെ മണ്ട സ്പൈക്ക് പൊട്ടിങ്ക. സ്പൈക്ക് പോടക്കൂടാതാ? ആമാ, നീ സ്റ്റൈലവേ ഇല്ല. അതൊക്കെ പോട്ടെ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അല്ല, അറിയൂല. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിയൂല. ഏതെങ്കിലും ഗ്രാം അറിയോ? കിലോഗ്രാം. കിലോഗ്രാം അറിയാം. ശരി, കബാലി എന്താണെന്നറിയോ? രജനീകാന്ത്. ശരി, വർണ്ണിക വലുതായ ആരാവാ? ഡോക്ടർ. കുട്ടികളെ സൂചിയൊക്കെ വെക്കില്ലേ ഡോക്ടർ? അപ്പൊ കുട്ടികൾക്ക് വേണിക്കില്ലേ? ഞാൻ അങ്ങനെ ചെയ്യില്ല. സൂചി വെക്കാത്ത ഡോക്ടറാവാ? ഒരു 8 വയസ്സുകാരിയുടെ ഇന്നസെൻസ് കണ്ടോ? ഒരു 8 വയസ്സുകാരിയുടെ സ്വപ്നങ്ങൾ കേട്ടോ? ഒരു 8 വയസ്സുകാരിയുടെ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞോ? എനിക്ക് തോന്നുന്നു ഓരോ 8 വയസ്സുകാരിയും ഇതുപോലെ തന്നെയായിരിക്കും. ഇപ്പൊ ഫേസ്ബുക്ക് തുറന്ന ഒരു 8 വയസ്സുകാരിക്ക് വേണ്ടിയിട്ടുള്ള ബഹളമാണ്. പക്ഷെ ഒരു 8 വയസ്സുകാരിയോട് ചോദിച്ചാൽ അവർക്ക് ഫേസ്ബുക്ക് എന്താണെന്ന് പോലും അറിയില്ല. അവർക്ക് ആകെ അറിയാവുന്നത് നോട്ട്ബുക്കാണ്. ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഒരു 8 വയസ്സുകാരിക്ക് വേണ്ടിയിട്ടുള്ള ഹാഷ്ടാഗുകളാണ്. പക്ഷെ ഒരു 8 വയസ്സുകാരിയോട് ചോദിച്ചാൽ ഇൻസ്റ്റഗ്രാം എന്താണെന്ന് അറിയില്ല. അവർക്ക് ആകെ അറിയാവുന്നത് കിലോഗ്രാം മാത്രമാണ്. കുറച്ച് സമയം അവരുടെ കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് ലൈഫിൽ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കൂടി ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ ആഗ്രഹിക്കാത്ത എക്സ്പീരിയൻസസ് അവർക്ക് കൊടുത്തിട്ട് അവരുടെ ചിറകുകളെ നമുക്ക് തളർത്താതിരിക്കാം. അവരുടെ കളർഫുൾ ഡ്രീംസിന്റെ നിറം നമുക്ക് കെടുത്താതിരിക്കാം. സോ ലെറ്റ്സ് റേസ് ആർ വോയിസ് ഫോർ ദെം ആൻഡ് ഐ വിൽ നെവർ ഹാം എ ചൈൽഡ്. അങ്ങനെ ഒരു പ്രതിജ്ഞ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം. ലെറ്റ്സ് മേക്ക് ദം ഹാപ്പി. താങ്ക് യു.